നമസ്തേ. ഹൈന്ദവ വിശ്വാസങ്ങളുടെയും അല്ലെങ്കിൽ ഹൈന്ദവ ആചാരങ്ങളെയും പൊളിച്ചെഴുതാനുള്ള ഇടതുപക്ഷ സർക്കാരിൻ്റെ ശ്രമം ഒന്നുകൂടി പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇക്കുറി നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി പത്മനാഭപുരത്ത് നിന്നും തലസ്ഥാനത്തേക്ക് എഴുന്നള്ളിക്കുന്ന നവരാത്രി വിഗ്രഹങ്ങളുടെ ആഘോഷയാത്ര കോവിഡ് വ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ അത് വെട്ടിച്ചുരുക്കി വാഹന ഘോഷയാത്രയാക്കി മാറ്റാനുള്ള സർക്കാർ ശ്രമമാണ് ഹിന്ദു ഐക്യവേദിയുടെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് ഇപ്പോൾ വേണ്ട എന്ന് വച്ചിരിക്കുന്നത്. ഇത് പരമ്പരാഗത ആ ആചാരപ്രകാരം തന്നെ എഴുന്നള്ളത്ത് നടത്താൻ തന്നെയാണ് ഇന്ന് മന്ത്രി ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ്റെ നേതൃത്വത്തിൽ നടന്ന യോഗം തീരുമാനമെടുത്തത്. ശരിക്കും പറഞ്ഞാൽ ഇത് ഒരിക്കൽ കൂടി ഹൈന്ദവ ജനതയുടെ ഹൈന്ദവ വിശ്വാസികളുടെ ഒരു വിജയമായി കാണേണ്ടതുണ്ട്. കാര്യം ഏറെ കോളളക്കമുണ്ടാക്കിയ ഒരു വിഷയമായിരുന്നു ഇത്. കഴിഞ്ഞ ഒരാഴ്ച നീണ്ടുനിന്ന ചർച്ചകൾക്ക് ഒടുവിലാണ് ഹിന്ദു ഐക്യവേദി ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ ഉയർത്തുകയും ശബരിമലയിൽ മുൻപ് ഉണ്ടായതുപോലെ ജനവികാരം സർക്കാരിനെതിരെ തിരിയുന്നു എന്ന് കണ്ട് സർക്കാർ ഇപ്പോൾ ഈ ഒരു പ്രക്ഷോഭത്തിന് മുന്നിൽ ഹൈന്ദവ ശക്തിക്ക് മുന്നിൽ മുട്ടുമടക്കിയിരിക്കുന്നത്. നമുക്കറിയാം ആണ്ടുതോറും നവരാത്രിക്കാലത്ത് അനന്തപുരിയിലേക്ക് നവരാത്രി വിഗ്രഹങ്ങളുടെ ആ എഴുന്നള്ളത്ത് ഭക്തിപൂർവമായ ആ ഒരു എഴുന്നള്ളത്ത് പണ്ടുകാലത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തുടങ്ങിയ ആ ഒരു ആചാരം തനിമ നശിക്കാതെ അതേ പ്രൗഢിയോടെ അതേ പാരമ്പര്യത്തോടെ ഇന്നും തുടർന്നു വരുന്ന ഒരു ആചാരമാണ്. പത്മനാഭപുരം കൊട്ടാരത്തിലെ ആ ഒരു തേവാരക്കെട്ട് പുരയിൽ ഇരിക്കുന്ന സരസ്വതീ വിഗ്രഹം, അതോടൊപ്പം ശുചീന്ദ്രം ക്ഷേത്രത്തിൽ നിന്നും 300 നങ്ക, ഒപ്പം കുമാരകോവിലിൽ നിന്നും കുമാരസ്വാമി, ഈ മൂവരും ചേർന്നുള്ള ആ ഒരു എഴുന്നള്ളത്തിന് അത് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. പഴമക്കാരുടെ നാവിൽ പോലുമുണ്ട് കുണ്ടണിമങ്കയുടെയും 300 നങ്കയുടെയും കുമാരസ്വാമിയുടെയും ഒക്കെ ആ എഴുന്നള്ളത്തിൻ്റെ ചരിത്രം. തിരുവനന്തപുരത്തുകാരോട് ചോദിച്ചാൽ ഇന്നും പറയും അവർ അവരുടെ നാട്ടുഭാഷയിൽ തന്നെയാണ് ഈ കുണ്ടണിമങ്കയും 300 നങ്കയും കുമാരസ്വാമിയുമൊക്കെ നിറഞ്ഞു നിൽക്കുന്നത്. എന്തു തന്നെയായാലും ഇപ്പോൾ ആ ഒരു പ്രാർത്ഥന, ഭക്തരുടെ പ്രാർത്ഥനയ്ക്ക് ഫലമെന്നോണം ആചാര പെരുമ തെറ്റിക്കാതെ തന്നെയുള്ള ആ ഒരു നവരാത്രി ആഘോഷങ്ങൾ ഇപ്പോൾ പത്മനാഭപുരത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് നടത്താൻ തന്നെയാണ് ഇന്ന് ചേർന്ന യോഗം തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന് പ്രകാരം 14-ാം തീയതി, ഈ മാസം 14-ാം തീയതി വ്യാഴാഴ്ച, ബുധനാഴ്ചയാണ് തേവാരക്കെട്ടിൽ നിന്നും പത്മനാഭപുരത്തെ തേവാരക്കെട്ടിൽ നിന്നും സരസ്വതി വിഗ്രഹവും ശുചീന്ദ്രത്ത് നിന്ന് 300 നങ്കയുടെ വിഗ്രഹവും, ഒപ്പം കുമാരകോവിലിൽ നിന്നും കുമാരസ്വാമിയുടെ വിഗ്രഹവും അനന്തപുരിയിലേക്ക് എഴുന്നള്ളുന്നത്. അതായത് രാജപ്രതാപം പണ്ട് പത്മനാഭപുരത്ത് നിന്നും അനന്തപുരിയിലേക്ക് നടന്ന് നീങ്ങിയപ്പോൾ അതിനോടൊപ്പം തന്നെ ഈ ആചാരപ്പെരുമകളും അവിടെ നിന്നും ഇങ്ങോട്ട് വന്നു എന്ന് തന്നെയാണ് ചരിത്രകാരന്മാരും ഈ ഒരു എഴുന്നള്ളത്തിനെ നോക്കിക്കാണുന്നത്. ഒരുപക്ഷെ തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ 6-8 എഴുന്നള്ളത്ത് കഴിഞ്ഞാൽ ഇന്നും നഗരം ഭക്തിയോടെ കാണുന്ന ഒരു വലിയ സെറമോണിയൽ പരേഡ് തന്നെയാണ് ഈ ഒരു ഘോഷയാത്ര. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇത് നടന്നിരുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ പത്മനാഭപുരത്ത് നിന്നും തിരിച്ച് അതിർത്തിയിൽ കളിയിക്കവളയിലെത്തുമ്പോൾ കേരള പോലീസ് സായുധ സേന സ്വീകരിച്ചാണ് ഇതിനെ ആനയിക്കുന്നത്. ഇക്കുറിയും അത്തരം ചടങ്ങുകളൊക്കെ തന്നെ ഉണ്ടാകും. പക്ഷേ കോവിഡ് വ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഹിന്ദു ഐക്യവേദി തന്നെ ഇതിലെ ചില കാര്യങ്ങൾ മുന്നോട്ട് വച്ചതാണ്. കാര്യം അതിൽ പ്രധാനമായും പറയുന്നതനുസരിച്ച് ഈ ഒരു ഘോഷയാത്രയിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ ഇതിൽ പങ്കെടുക്കുന്ന പൂജാരിമാരുൾപ്പെടെയുള്ളവർ കോവിഡ് ടെസ്റ്റ് കഴിഞ്ഞ് റിസൾട്ട് നെഗറ്റീവാണെന്ന് ഉറപ്പാക്കിയവരായിരിക്കണം. അതുപോലെ കഴിഞ്ഞ വർഷങ്ങളിൽ പോലെ മറ്റ് സ്ഥലങ്ങളിൽ നടക്കുന്ന വിപുലമായ ആഘോഷ പരിപാടികളൊക്കെ വേണ്ട എന്ന് വച്ചിട്ടുണ്ട്. കാര്യം പ്രത്യേകിച്ചും സ്വീകരണം, ഓരോ ജംഗ്ഷനുകളിലുമുള്ള സ്വീകരണങ്ങളും അതുപോലെ തട്ടപൂജകളുമൊക്കെ ഇക്കുറി അതിനൊരു നിയന്ത്രണം വരുത്തിയിട്ടുണ്ട്. പക്ഷേ ബാക്കിയെല്ലാം പഴയതുപോലെ തന്നെ ആചാര പെരുമ തെറ്റിക്കാതെ കാൽനടയായിട്ടുള്ള ആ ഒരു യാത്ര തന്നെയാവും. 3 ദിവസമായിട്ടാണ് ഇവിടുന്ന് എത്തുന്നത്. 14-ാം തീയതി ഉച്ചയോടുകൂടി പത്മനാഭപുരത്ത് നിന്ന് തിരിക്കുന്ന ഘോഷയാത്ര കളിയിക്കവള കടന്ന് 14, 15, 16-ാം തീയതി രാത്രിയോടുകൂടിയാണ് പത്മനാഭ സവിധത്തിൽ എത്തിച്ചേരുന്നത്. അതായത് കിഴക്കേ കോട്ട കടന്ന് ആ ഗോപുരവാതിലിലൂടെ അകത്തേക്ക് കയറുന്നത്. കഴിഞ്ഞ വർഷം വരെ 300 നങ്കയുടെ വിഗ്രഹം ആനപ്പുറത്താണ് എഴുന്നള്ളിച്ചിരുന്നത്. എന്നാൽ ഇക്കുറി കോവിഡ് വ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആനപ്പുറത്തുള്ള എഴുന്നള്ളത്ത് വേണ്ട എന്ന് വച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുമാരസ്വാമി എഴുന്നള്ളുന്നത് വെള്ളിക്കുതിരയുടെ പുറത്താണ്. ഇക്കുറി അതും വേണ്ട എന്ന് വച്ചിട്ടുണ്ട്. ഈ രണ്ട് മാറ്റങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം പരമ്പരാഗതമായ അതേ ആചാര തനിമയോടുകൂടി തന്നെയാണ് ഈ എഴുന്നള്ളത്ത് നടക്കുക. അതിനുള്ള തീരുമാനങ്ങൾ തന്നെയാണ് ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത്. എന്തുതന്നെയായാലും ഹൈന്ദവ ശക്തിക്ക് മുന്നിൽ, ഹൈന്ദവ വിശ്വാസികളുടെ ഒത്തൊരുമയ്ക്ക് മുന്നിൽ ഒരിക്കൽ കൂടി ഇടതുപക്ഷ സർക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു, മുട്ടുമടക്കിയിരിക്കുന്നു. ശബരിമല അവർക്ക് മുന്നിൽ ഉള്ള ഒരു ഉദാഹരണം തന്നെയാണ്. കാര്യം 2018-19 ശബരിമലയിൽ ആളിക്കത്തിയ ആ ഒരു വികാരം, ആ ഒരു
പ്രതിഷേധ തരംഗം അതുതന്നെയാണ് ലോക്സഭയിൽ ഇടതുപക്ഷ സർക്കാരിനേറ്റ കനത്ത തിരിച്ചടിക്ക് കാരണമായി ഇന്നും അവർ വ്യാഖ്യാനിക്കപ്പെടുന്നത് ആ ഒരു അനുഭവം മുന്നിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ആസന്നമായ രണ്ട് തിരഞ്ഞെടുപ്പുകൾ മുന്നിൽ നിൽക്കുന്ന ഈ അവസരത്തിൽ ഹിന്ദു വിശ്വാസികളെ അല്ലെങ്കിൽ ഹൈന്ദവരെ കടന്നാക്രമിക്കാൻ മുതിരാതെ ഇത്തരത്തിൽ ഒരു സന്ധി സംഭാഷണത്തിലൂടെ അല്ലെങ്കിൽ ആ ഒരു സമവായത്തിൻ്റെ പാതയിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇപ്പോൾ സർക്കാർ ശ്രമിക്കുന്നത് പക്ഷേ ഇന്ന് നടന്ന യോഗത്തിൽ ഹൈന്ദവ സംഘടനകളെ പാടെ മാറ്റി നിർത്തി എന്നൊരു ആക്ഷേപവും മറുവശത്തുണ്ട് പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ആചാരങ്ങൾ അതിൻ്റെ തനിമ നശിക്കാതെ നടക്കട്ടെ എന്ന് തന്നെയാണ് ഇപ്പോൾ ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള ആൾക്കാർ പറയുന്നത് ഹിന്ദു ഐക്യവേദിയുടെ പ്രതിനിധി സന്ദീപ് തമ്പാനൂർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു ശ്രീ സന്ദീപ് എങ്ങനെയായിരുന്നു ഇന്നത്തെ ചർച്ച അതിൽ പ്രധാനപ്പെട്ട ഉരുത്തിരിഞ്ഞു വന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു കഴിഞ്ഞ ഒന്നര നൂറ്റാണ്ടായി നവരാത്രി കാലത്ത് നടന്നുവരുന്നതാണ് സരസ്വതി അമ്മന്റെയും കുമാരസ്വാമിയുടെയും 304 എംഎന്റെയും ഈ രാജകീയമായ എഴുന്നള്ളത്ത് ഈ എഴുന്നള്ളത്തിനെയാണ് ഇടതുപക്ഷ സർക്കാർ COVID-19 പേര് പറഞ്ഞുകൊണ്ട് ആചാര ലംഘനം നടത്തുവാൻ വേണ്ടി കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ഉദ്യോഗസ്ഥന്മാർ ചേർന്ന യോഗത്തിൽ തീരുമാനമെടുത്തത് ആ തീരുമാനമുണ്ടായ സമയത്ത് തന്നെ ഹൈന്ദവ സംഘടനകളുടെ ഭാഗത്തുനിന്നും ഭക്തജന സംഘടനകളുടെ ഭാഗത്തുനിന്നും വ്യാപകമായ പ്രതിഷേധം കേരളത്തിലും തമിഴ്നാട്ടിലും ഉണ്ടായി ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഹിന്ദു ഐക്യവേദി കേരള ഗവർണർക്കും ദേവസ്വം മന്ത്രിയും ഇതുമായി ബന്ധപ്പെടുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും രേഖാമൂലം പരാതി നൽകിയിരുന്നു എന്നാൽ ആ പരാതി നൽകി ഒരാഴ്ച പിന്നിട്ടിട്ടും ഗവൺമെന്റ് യാതൊരു രീതിയിലുള്ള ചർച്ചയ്ക്ക് തയ്യാറാവുകയോ അതിന്റെ നടപടിക്രമങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാതെ വന്ന ഒരു സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായും ഭക്തജനങ്ങളുടെ പ്രതിഷേധം ഉയർത്തുക എന്നത് ഹിന്ദു ഐക്യവേദിയുടെ ബാധ്യതയാണ് ആ ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് കഴിഞ്ഞ ദിവസം ഈ ഘോഷയാത്ര കടന്നുവരുന്ന പാറശാല മുതൽ ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രം വരെയുള്ള പ്രധാനപ്പെട്ട 13 കേന്ദ്രങ്ങളിൽ ഹിന്ദു ഐക്യവേദി ഈ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് അഞ്ചുപേരുടെ ഒരു പ്രതിഷേധ സമരം ഒരേ സമയം നടത്തുകയുണ്ടായി അതിനുശേഷം ഇന്ന് രാവിലെ ഭരണസ്ഥിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിന്റെ മുന്നിലും മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിന്റെ മുന്നിലും ദേവസ്വം മന്ത്രിയുടെ ഔദ്യോഗിക വസതിയുടെ മുന്നിലും 3 പ്രതിഷേധ സമരങ്ങൾ ഇന്ന് രാവിലെ 10 മണിക്ക് സംഘടിപ്പിക്കുകയുണ്ടായി അതിൽ സെക്രട്ടേറിയറ്റിന്റെ മുന്നിലെ സമരത്തിൽ ആരാധനായിട്ടുള്ള നേമൻ എംഎൽഎ ഒ രാജഗോപാൽജിയാണ് പങ്കെടുത്ത് ഉദ്ഘാടനം ചെയ്തത് ഈ പ്രതിഷേധങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് സത്വരമായി ഇതിന് ചർച്ചയ്ക്ക് ക്ഷണിക്കുകയുണ്ടായി ആ ചർച്ചയ്ക്ക് ക്ഷണിക്കുമ്പോഴും ഇതിന്റെ പരാതിക്കാരായിട്ടുള്ള ഹിന്ദു ഐക്യവേദിയും വിശ്വഹിന്ദു പരിഷത്തും ക്ഷേത്ര സംരക്ഷണ സമിതി പോലുള്ള ഈ ധാർമ്മിക മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ രേഖാമൂലം പരാതി നൽകിയിട്ടും ഇത്തരം സംഘടനകളെയൊന്നും സർക്കാർ ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടില്ല അത് അവിടെ പൊക്കോട്ടെ കുഴപ്പമില്ല പക്ഷേ ഇപ്പോ ചർച്ച ചെയ്ത് കഴിഞ്ഞതിന് ശേഷം തീരുമാനം മാറ്റി എന്നറിയുന്നതിൽ സന്തോഷമുണ്ട് കാരണം ഈ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഗവൺമെന്റ് ആനയും അതുപോലെ തന്നെ വെള്ളിക്കുതിരയും ഒഴിവാക്കി ഈ തീരുമാനം ഈ കഴിഞ്ഞ ആചാരങ്ങളിൽ യാതൊരു ലോപവും കൂടാതെ നടത്താൻ വേണ്ടി തീരുമാനിച്ചു എന്നുള്ളത് സന്തോഷകരം നൽകുന്ന കാര്യം തന്നെയാണ് പക്ഷേ ഗവൺമെന്റിന്റെ ഈ നയം ശരിയാണ് എന്ന് ഹിന്ദു ഐക്യവേദിക്ക് അഭിപ്രായമില്ല എന്തായാലും ഈ ഹിന്ദു ഐക്യവേദി ഉയർത്തിയ ഈ പ്രക്ഷോഭം ആചാര ലംഘനം അനുവദിക്കാൻ പാടില്ല എന്നുള്ള കാര്യത്തിൽ ഗവൺമെന്റ് ഇന്ന് മുട്ടുമടക്കി ഇവിടുത്തെ ഭക്തജനങ്ങളുടെ വികാരം മനസ്സിലാക്കിക്കൊണ്ട് ആ നടപടിയിൽ നിന്ന് പിന്നോക്കം പോവുകയും കഴിഞ്ഞ നൂറ്റാണ്ടുകളായി നടന്നിട്ടുള്ള അതേപോലെ ഈ പ്രാവശ്യവും നടത്താൻ വേണ്ടി തീരുമാനിച്ച ആ കാര്യത്തിലെ ഗവൺമെന്റിനെ അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം ഈ സമരത്തിൽ പങ്കാളിയായിട്ടുള്ള എല്ലാ ഭക്തജനങ്ങൾക്കും ഹിന്ദു ഐക്യവേദിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു
തീർച്ചയായിട്ടും ഇപ്പോൾ സന്ദീപ് സൂചിപ്പിച്ചതുപോലെ ഹൈന്ദവ സംഘടനകളെ ഇന്നത്തെ യോഗത്തിൽ വിളിച്ചിരുന്നില്ല അവരെ മാറ്റി നിർത്തിയിരുന്നു കാരണം ഈ ഒരു വിഷയത്തിൽമേൽ ഏറ്റവും കൂടുതൽ മുന്നിട്ട് ഇറങ്ങി പ്രവർത്തിച്ചത് അവരെയായിരുന്നു പക്ഷേ സർക്കാരിന് അത് പരസ്യമായി സമ്മതിക്കാൻ ഒരു മടി ഉള്ളതുകൊണ്ടാകണം ഈ പറഞ്ഞ സംഘടനകളെ ഒക്കെ മാറ്റി നിർത്തിയിരുന്നു പക്ഷേ എന്തുതന്നെയായാലും ഇപ്പോൾ പരമ്പരാഗതമായ ആചാര തനിമയോട് കൂടി തന്നെ നവരാത്രി വിഗ്രഹങ്ങളെ എഴുന്നള്ളിക്കാനുള്ള ഒരു തീരുമാനം വന്നിരിക്കുന്നു ഇത് ഹൈന്ദവ വിശ്വാസികളുടെ ഹിന്ദുക്കളുടെ മുഴുവൻ ഒരു വിജയം തന്നെയാണ് അവരുടെ ഐക്യദാർഢ്യത്തിന് മുന്നിൽ അവരുടെ ശക്തിക്ക് മുന്നിൽ അവരുടെ വിശ്വാസത്തിന് മുന്നിൽ പിണറായി വിജയൻ്റെ ആ സർക്കാർ ഒരിക്കൽ കൂടി മുട്ടുമടക്കിയതായി തന്നെയാണ് ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയും ഇതിനെ വ്യാഖ്യാനിക്കുന്നത് എന്തുതന്നെയായാലും അനന്തപുരി കാത്തിരിക്കുന്ന ആ ഭക്തി നിർഭരമായ നിമിഷങ്ങൾക്ക് ഇനി ഒരു ദിവസം മാത്രമാണ് മുന്നിലുള്ളത് മറ്റന്നാൾ 14-ാം തീയതിയാണ് തേവാരക്കെട്ടിൽ നിന്നും ഈ സരസ്വതി വിഗ്രഹവും ശുചീന്ദ്രത്തിൽ നിന്ന് 300 നങ്കയുടെയും അതുപോലെ കുമാരകോവിലിൽ നിന്ന് കുമാരസ്വാമിയുടെയും വിഗ്രഹങ്ങൾ അനന്തപുരിയിലേക്ക് ആ രാജകീയ പ്രൗഢിയോടെ എഴുന്നള്ളുന്നത് വെബ് ഡെസ്ക് തത്വമായി